ഉപ്പുതറ പഞ്ചായത്തിലെ തുമ്പർമൊഴി പ്ലാന്റിന്റെ ചുറ്റുമതിൽ തകർന്നു. രണ്ട് സ്ഥലങ്ങളിലാണ് കൽക്കെട്ടും ബെൽറ്റും തകർന്നിരിക്കുന്നത്. ബാക്കി ഭാഗവും ഏതു സമയവും തകരാവുന്ന അവസ്ഥയിൽ കൽക്കെട്ട് തള്ളി നിൽക്കുകയാണ്. 2022-23 സാമ്പത്തിക വർഷം ഉപ്പുതറ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചിലവഴിച്ച നിർമ്മിച്ചതാണ് തകർന്ന സംരക്ഷണ ഭിത്തി. ഉപ്പുതറ പഞ്ചായത്തിലെ സ്ലോട്ട് ഹൗസിനും തുമ്പൂർമൊഴി പ്ലാന്റിനും പിറകുവശത്തും സൈഡിലുമായി സംരക്ഷണത്തിനായി നിർമ്മിച്ചതാണ് കൽക്കെട്ട്. 2022-23 സാമ്പത്തിക വർഷമാണ് കൽക്കെട്ട് നിർമ്മിക്കാൻ പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചത്. 2023-24 സാമ്പത്തിക വർഷമാണ് കൽക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കി ബില്ല് മാറിയത്. നിർമ്മാണം പൂർത്തിയായ ശേഷം ഉണ്ടായ ആദ്യ മഴയിൽ തന്നെ കൽക്കെട്ട് തള്ളുകയും ചെയ്തു. തൊട്ടടുത്ത മഴയിൽ കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. കഴിഞ്ഞ മഴയിൽ കെട്ടിന്റെ മറ്റൊരു ഭാഗവും തകർന്നു. കൽക്കെട്ട് പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലുമാണ്. 10 മീറ്ററോളം ഉയരത്തിൽ കെട്ടിയ കൽക്കെട്ടിന് വേണ്ട ബെൽറ്റ് നിർമ്മിക്കാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മാണ സമയത്ത് തന്നെ അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ പഞ്ചായത്തിലെ എയും ഓവർസിയറും കരാറുകാരന് പിന്തുണ നൽകിയതാണ് പരാതി പരിഹരിക്കാതെ കൽക്കെട്ട് നിർമ്മിക്കാൻ കാരണം. അത് കെട്ടി 2 മാസത്തിൽ തന്നെ അവിടെ പൂർണ്ണമായിട്ട് ഇടിഞ്ഞുപോയി. അപ്പോൾ എയുടെ ഓവർസിയറും ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഉടൻ തന്നെ അവരെ കൊണ്ട് മെയിൻ്റെ ചെയ്യിപ്പിച്ചോളാം, ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ 6 മാസക്കാലമായിട്ടും അത് പുനർനിർമ്മിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഭാഗങ്ങൾ കൂടി ഇടിഞ്ഞിരിക്കുന്ന ഒരു ദാരുണമായ അവസ്ഥയാണുള്ളത്. ഇത് കടലത്തടി തേവറ ആന വലിയട വലിയട എന്നുള്ള അവസ്ഥയിലാണ്. കാരണം ഇത് സർക്കാരിൻ്റെ ഫണ്ടിങ്ങിന് വരുന്നു. സർക്കാരിൻ്റെ ഫണ്ട് തന്നെ വളരെ തുച്ഛമായിട്ടാണ് ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന ഫണ്ട് പഞ്ചായത്ത് കമ്മിറ്റി വെക്കുന്നു. അതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ട എയും ഓവർസീറും ഒക്കെ അതിൻ്റെ മേൽനോട്ടം വഹിക്കാത്തതിൻ്റെ പേരിൽ തോന്നിവാസം കോൺട്രാക്ടർമാർ കെട്ടിപ്പോകുന്നു. ഇത് ഗുണത്തേക്കാതെ ദോഷമുണ്ടാകുന്ന രീതിയിലേക്ക് ഈ പദ്ധതികൾ അവസാനിക്കുന്ന ഇതാണ് ഉണ്ടാകുന്നത്. കൽക്കെട്ടും മുഗൾ ഭാഗത്തെ കോൺക്രീറ്റ് ഉൾപ്പെടെയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. കൽക്കെട്ടിന്റെ ആദ്യ ഭാഗം തകർന്നപ്പോൾ തന്നെ എഇ കരാറുകാരനെ കൊണ്ട് അറ്റകുറ്റപ്പണി നടത്തിക്കാമെന്ന് ഭരണസമിതിയെ അറിയിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല. ഇപ്പോൾ മറ്റൊരു ഭാഗവും തകരുകയും ബാക്കി ഭാഗം കൂടി തകരുന്ന അവസ്ഥയിലുമാണ്. അടിയന്തരമായി കൽക്കെട്ട് പൂർണ്ണമായി പൊളിച്ച് നിർമ്മിക്കണമെന്നും നഷ്ടം കരാറുകാരിൽ നിന്നും ഈടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.